കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കേരളോത്സവം നടത്തിപ്പിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ചുവെന്ന് ആരോപിച്ച് പാറമേൽപ്പടി ടിവൈസി ഡൈനാമോ കിവീസ് ക്ലബ്ബ് പ്രതിഷേധ പ്രകടനവും സമ്മാന വിതരണവും നടത്തി. കേരളോത്സവം സമ്മാനദാന ചടങ്ങിൽ ലഭിച്ച പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിച്ച് ടിവൈസി ക്ലബ്ബ് അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച കേരളോത്സവത്തിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിലും യുവജനക്ഷേമ ബോർഡിന്റെ നിയമങ്ങൾക്കനുസൃതമല്ലാതെയുമുള്ള സംഘാടനത്തിലും പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് പാറമേൽപ്പടി ടിവൈസി ഡൈനാമോ കിവീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന സമാപന ചടങ്ങിൽ ക്ലബിന് ലഭിച്ച മുഴുവൻ പുരസ്കാരങ്ങളും സംഘാടക സമിതിയെ തിരിച്ചേൽപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ധർണയിൽ പ്രതിഷേധ സൂചകമായി വ്യക്തിഗത ഇനങ്ങളിൽ വിജയിച്ച ക്ലബ് അംഗങ്ങൾക്ക് ക്ലബ് നേരിട്ട് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയുമുണ്ടായി. ക്ലബ് പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിയിലെ ചില മെമ്പർമാർക്ക് തൽപരരായ ചില ക്ലബുകൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ആ മത്സരത്തിന്റെ റിസൾട്ടുകൾ ആരും തന്നെ അറിയാത്ത തരത്തിൽ ഇന്ന് വരെ ആരും തന്നെ കാണാത്ത തരത്തിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മെമ്പർക്ക് തൽപരമായ ക്ലബുകൾക്ക് ഏത് തരത്തിൽ ആ റിസൾട്ടിനെ അനുകൂലമാക്കാം അല്ലെങ്കിൽ ആരും അറിയാതെ എങ്ങനെ മത്സരം നടത്തി ആ ക്ലബിന് പോയിന്റുകൾ വാരിക്കൂട്ടിയ ക്ലബിനെ എങ്ങനെ ചാമ്പ്യന്മാരാക്കാം എന്നുള്ള ഒരു പി എച്ച് ഡി ഗവേഷണം എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നു പോയിട്ടുള്ളത്. ഈ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ടിവൈസി ഡൈനാമോ കിവീസി ക്ലബ്ബ് രേഖാമൂലം പരാതികൾ ഉന്നയിച്ചിരുന്നു. വിവിധ പരാതികൾ ഉന്നയിച്ചിട്ട് അതിൽ പേരിന് ഒരു പരാതിക്ക് പരിഹാരം മാത്രം കണ്ട് മറ്റുള്ള പരാതിയുടെ വീഡിയോ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാന് മുമ്പാകെ ഹാജരാക്കിയിട്ട് പോലും അതൊരു ഉളുപ്പുമില്ലാതെ ഒരു മാന്യതയുമില്ലാതെ വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളുന്നൊരു സ്ഥിതിവിശേഷമാണ് നിലവിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ ഒരു ക്ലബിൽ നിന്ന് ഒരു മത്സരത്തിന് മൂന്ന് പേരെ പങ്കെടുപ്പിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട്, അതുപോലെ തന്നെ ഒരാളുണ്ടെങ്കിൽ പോലും ഒരു മത്സരം നടത്തി അത് ബ്ലോക്കിലേക്ക് വിടാതെ അതിന് ഗ്രേഡ് നൽകാതെ പോയിന്റ് നൽകാത്ത കഴിഞ്ഞ കാലങ്ങളിലെ സ്ഥിതിവിശേഷം മാറ്റിക്കൊണ്ട് ഈ കാലങ്ങളിൽ അതിന് പോയിന്റ് ഉൾപ്പെടെ നൽകി മറ്റൊരു തരത്തിലുള്ള ഒരു നിയമം ഇവിടെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ വിവിധ തരത്തിലുള്ള വിരോധാഭാസമാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കേരളോത്സവത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. പി ആർ ശരൺ അധ്യക്ഷത വഹിച്ചു. ക്ലബ് അംഗങ്ങളായ പി ജി ഗോകുൽ, പി എസ് സുനീഷ്, പി ആർ ശരത്, പി കെ പ്രജിത്ത്, പി ജി രാഹുൽ, പി എസ് സായ് കൃഷ്ണ, സായുജ് തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, കൊണ്ടാഴി.